ഇതിലൂടെ പരിശോധിക്കുന്നത് ഗോപ്രോയുടെ ഏറ്റവും പുതിയ ക്യാമറ ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഗോപ്രോ ഹീറോ 9 ബ്ലാക്കിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഗോപ്രോ ഹീറോ 9-ൽ നിന്നാണ്. സൗണ്ടും കറക്റ്റ് ഈ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിൽ നിന്നാണ്. സൗണ്ടിൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് തൽക്കാലം തന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ബാബാസ് എന്ന സ്ഥാപനമാണ്. അപ്പോൾ ബാബാസിന് ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ആദ്യം തന്നെ ഈ ക്യാമറയുടെ ഒരു ഡിസൈനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഗോപ്രോയുടെ മുൻ മോഡൽ ക്യാമറകളേക്കാൾ അല്പം കൂടി സൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3% സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഗോപ്രോ ഹീറോ 9. അതുകൊണ്ട് തന്നെയും ഗോപ്രോ ഹീറോ 9 മുൻ മോഡലിനെ അപേക്ഷിച്ച് അല്പം വെയിറ്റ് കൂടുതലാണ്, ഈ പറഞ്ഞ പോലെ സൈസ് കൂടുതലാണ്. അതുപോലെ ബാക്ക് സൈഡിലെ ഡിസ്പ്ലേ ഏരിയയുടെ സൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ക്യാമറയിലെ ഡിഫറൻറ്റ് മോഡുകൾ നോക്കാം. ആദ്യം നമ്മൾ ഇത്തരത്തിൽ ക്യാമറ ഓൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊഫൈലാണ്. അതിനകത്ത് 1080p 60 FPS വൈഡായിട്ടുള്ള വീഡിയോകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനാകുക. ഈ വൈഡൊക്കെ നമുക്ക് ഇതിനകത്ത് തീരുമാനിക്കാൻ സാധിക്കും. മുൻ മോഡലുകളെ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെയാണ് ഗോപ്രോ ഹീറോ 9 വന്നിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിലും ഇത്തരത്തിലൊരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. മുൻ മോഡലുകളിലും ഡിസ്പ്ലേ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കതിലൂടെ ഷൂട്ട് ചെയ്യുന്ന വിഷ്വലുകൾ കാണാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗോപ്രോ ഹീറോ 9-ൽ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ കൃത്യമായിട്ടും ഈ മുൻപിൽ കാണുന്ന ഡിസ്പ്ലേയിലൂടെ നമുക്ക് നമ്മുടെ തന്നെ വിഷ്വലുകൾ കണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗോപ്രോ ഹീറോ 9-ൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ആ ഒരു ഡിസ്പ്ലേ കാണേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബാക്ക് ഡിസ്പ്ലേയിൽ കാണുന്ന സെയിം ടൈപ്പിലാണ് ഇപ്പോൾ ഈ ഒരു വിഷ്വൽ ഇവിടെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ സെറ്റായിരിക്കുന്നത് കാണുന്നത്. അത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഇത്തരത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഇത്തരത്തിൽ ഫ്രണ്ട് ഡിസ്പ്ലേ ഏതൊക്കെ രീതിയിൽ കാണണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്രണ്ട് ഡിസ്പ്ലേ കുറച്ചുകൂടെ ടൈറ്റ് ഫ്രെയിമിലായിരിക്കും കാണുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ ബാക്ക് ഡിസ്പ്ലേയിൽ കണ്ട അതേ രീതിയല്ല, കുറച്ചുകൂടെ ടൈറ്റ് ഫ്രെയിമിൽ നമുക്ക് കാണും. അതേസമയം കറക്റ്റ് ബാക്ക് ഡിസ്പ്ലേ കാണുന്ന രീതിയിൽ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ കാണണമെങ്കിൽ ഈ കാണുന്ന ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ടിക് മാർക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ആ ബാക്ക് ഡിസ്പ്ലേ കാണുന്ന അതേ രീതി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഈ ക്യാമറയിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന ഫ്രണ്ടിലെ ലെൻസ് കവർ, ഇത് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ മുൻ മോഡലുകളിൽ അത്തരത്തിൽ ലെൻസ് കവർ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് അഥവാ ഈ ഒരു ലെൻസ് കവറിൽ ഒരു പോറലോ പൊട്ടലോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഊരി മാറ്റി വേറെ ലെൻസ് കവർ ഇടാം. അതുപോലെ ഫിഷ് ഐ പോലുള്ള ലെൻസുകൾ അഡീഷണൽ നമുക്ക് വാങ്ങി വേണമെങ്കിൽ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഈ ലെൻസ് കവർ മാറ്റാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെയും ഈ ഒരു ഗോപ്രോ ഹീറോ 9-ലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നോർമലായിട്ട് ഇവിടെ വൈഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണുന്നത്. അത് 16:16-34mm വൈഡ് ആയിരിക്കും. ഇനിയും നമുക്ക് വേണമെങ്കിൽ വൈഡായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഈ കാണുന്ന ഓപ്ഷൻ മുകളിലേക്ക് എത്തിയാൽ മതി. ഇതെന്ന് പറയുന്നത് സൂപ്പർ വ്യൂ വൈഡ് ആംഗിളാണ്. ഏറ്റവും വൈഡ് എന്ന് പറയുന്ന ഒരു മോഡ് എന്ന് പറയുന്ന സൂപ്പർ വ്യൂ വൈഡാണ്. അതിന് താഴെ നേരത്തെ കണ്ടതുപോലെ വൈഡ്, അതിനും താഴെ ലീനിയർ എന്ന് പറയുന്ന മോഡ്. ഇത് ഏകദേശം അധികം വൈഡൊന്നും ഇല്ലാത്ത ഒരു ഫീച്ചറാണ് ലീനിയർ എന്ന് പറയുന്ന മോഡ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാരോ ആണ്, അതായത് 27mm മാത്രമുള്ള വൈഡ്. ഇതൊട്ടും വൈഡില്ല, സാധാരണ നമ്മൾ കാണുന്ന ഒരു വ്യൂ. ഇത്തരത്തിൽ 4 വ്യത്യസ്ത ആംഗിളുകൾ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഗോപ്രോ ഹീറോ 9-ലേക്ക് വന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് 5K ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെയുള്ള മോഡലുകളിൽ നമുക്ക് 4K വരെയുള്ള ഷൂട്ടിംഗ് മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതിനകത്ത് 5K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 5K 30 FPS വരെയുള്ള വീഡിയോകൾ നമുക്ക് ഗോപ്രോ ഹീറോ 9-ൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഗോപ്രോ ഹീറോ 9-നകത്തുള്ള വ്യത്യസ്തങ്ങളായ ഫീച്ചറുകളെക്കുറിച്ച് പറയാം. ഹൈപ്പർ സ്മൂത്ത് 3 എന്നൊരു ഫീച്ചറാണ് നൽകിയിരിക്കുന്നത്. അതായത് വീഡിയോ എടുക്കുമ്പോൾ മികച്ച സ്റ്റെബിലൈസേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഹൈപ്പർ സ്മൂത്ത് 3 എന്ന ഫീച്ചർ നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ക്യാമറ ഇട്ട് കൈകൊണ്ട് കുലുക്കിയാൽ പോലും വിഷ്വലുകൾക്ക് ഒരു ചലനം പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്റ്റെബിലൈസേഷൻ. ഞാൻ ഇനി ഈ ഒരു ക്യാമറ കൊണ്ടൊന്ന് ഓടാൻ പോവുകയാണ്. ഇതിനകത്ത് ഹൈപ്പർ സ്മൂത്ത് 3 എന്ന ഓപ്ഷൻ ഞാനിപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെബിലൈസേഷൻ ഞാനിപ്പോൾ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു എനേബിൾ ചെയ്തതിന് ശേഷം എങ്ങനെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നോക്കാം. ഞാൻ ഓടുകയാണ്.
കണ്ടില്ലേ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഓടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷൽ എടുത്തത്. പിന്നെ ക്യാമറ കുലുക്കിയ പോലും, ഞാൻ ഇപ്പോൾ ക്യാമറ കുലുക്കുകയാണ്, കുലുക്കിയ പോലും കാര്യമായിട്ടുള്ള ഒരു കുലുക്കം ഈ ഒരു ക്യാമറയിലൂടെ കാണാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് സ്റ്റെബിലൈസ്ഡ് ആണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ വിഷലുകളും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിലുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഹിൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതായത് നമ്മളൊരു പെട്ടെന്നൊരു ആക്ഷൻ, എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ കണ്ടു, നമുക്കത് പെട്ടെന്ന് നമുക്കത് പകർത്തണം. നമ്മൾ ക്യാമറ എടുത്ത് ഓൺ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ഇൻസിഡൻറ്റ് അവിടെ കഴിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഹിൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്യാമറയിൽ ആൾറെഡി എനേബിൾ ചെയ്തിരുന്നാൽ നമ്മൾ ഒരു ആക്ഷൻ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ക്യാമറ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയാൽ പോലും ആ ബട്ടൺ അമർത്തുന്നതിന് 30 സെക്കൻഡ് മുമ്പേ ഉള്ള വിഷലുകൾ വരെ നമുക്ക് ലഭിക്കും ഷൂട്ടിങ്ങിൽ. എന്നാലോചിച്ച് നോക്കി, അത് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സിനിമയ്ക്കകത്തിൽ പറയുന്നത് നിങ്ങളിതുവരെ പുറപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ആൾറെഡി പുറപ്പെട്ടു, ഇനി അരമണിക്കൂർ മുന്നേ വേണമെങ്കിലും പുറപ്പെടാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്യാമറയിലെ ബട്ടൺ പ്രസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്നതിന് 30 സെക്കൻഡ് മുമ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ 30 സെക്കൻഡ് മുമ്പ് വരെയുള്ള വിഷലുകൾ നമുക്കിതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയെന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരും. ഈ ഹിൻസൈറ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഓൺ ചെയ്തിട്ടിരുന്നാൽ നമ്മൾ ഇതിൻ്റെ ആൾറെഡി ഇങ്ങനെ റെക്കോർഡിങ് നടന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ക്യാമറ ഓഫിലാണെങ്കിൽ പോലും മെമ്മറി കാർഡിലേക്ക് ആ ഫയലുകൾ റൈറ്റ് ചെയ്യില്ല എന്ന് മാത്രം, അതിൻ്റെ ക്യാഷ് മെമ്മറിയിൽ ഇത്തരത്തിൽ ആൾറെഡി ഫയലുകൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നോ അതിന് മുമ്പുള്ള 30 സെക്കൻഡ് മുമ്പേ ഉള്ള വിഷലുകളും നമുക്ക് ആ മെമ്മറി കാർഡിൽ അപ്പോൾ റൈറ്റ് ചെയ്ത് നൽകുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഫീച്ചർ ഓൺ ചെയ്തിട്ടിരുന്നാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. കാരണം ഓർക്കുക, നമ്മൾ റെക്കോർഡ് ചെയ്യാത്തപ്പോഴും റെക്കോർഡിങ് അവിടെ നടക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ അവിടെ ഒരു ബാറ്ററി ഡ്രെയിൻ ആകുന്നത്. അപ്പോൾ അത്തരമൊരു ഫീച്ചർ പോലും ഗോപ്രോ ഹീറോ 9ലുണ്ട് എന്നുള്ളത് എടുത്തു പറയട്ടെ. ഇനി ഈ ഒരു ക്യാമറയുടെ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ മോഡുകളുണ്ടല്ലോ, ആംഗിൾ മോഡ്, വൈഡ് ആംഗിൾ, ലീനിയർ ആംഗിൾ, അങ്ങനെയുള്ള ആ 4 വ്യത്യസ്ത മോഡുകളിൽ നമ്മൾ ഷൂട്ട് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷൽ എങ്ങനെ കിട്ടുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഓരോ 4 വ്യത്യസ്ത മോഡുകളിലുമുള്ള വിഷലുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു ക്യാമറയുടെ സൂപ്പർ വ്യൂ വൈഡ് ആംഗിൾ. ഏറ്റവും വൈഡായിട്ടുള്ള വിഷലുകളാണ് ഇപ്പോൾ ഈ ഒരു സൂപ്പർ വ്യൂ മോഡിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വൈഡ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പം നമ്മൾ സൂപ്പർ വ്യൂവിൽ നിന്ന് നോർമൽ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷലിൽ വന്ന മാറ്റം അതുകൊണ്ട് തന്നെയും നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നോർമൽ വൈഡ് ആംഗിളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഈ ക്യാമറയുടെ ലീനിയർ മോഡിലാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വൈഡ് വളരെ കുറച്ച് കൊണ്ടുള്ള ഒരു മോഡാണ് ലീനിയർ മോഡ്. സാധാരണ കാണുന്ന പോലെ ഉള്ള ഒരു, എന്നാൽ ഒരുപാട് അങ്ങ് നാരോ അല്ല, ഒരുപാട് വൈഡും അല്ലാത്ത ഒരു മോഡ്, അതാണ് ലീനിയർ മോഡ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മോഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് തോന്നുന്നു വൈഡ് ആംഗിളായിരിക്കും എപ്പോഴും ഒരു ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മോഡെന്ന് തോന്നുന്നു. കാരണം ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി മൊത്തം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വൈഡ് ആംഗിൾ തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ നമ്മൾ ലീനിയർ മോഡും കടന്ന് നാരോ മോഡിലേക്ക് എത്തി. ഇതിനകത്തുള്ള ഏറ്റവും നാരോ ആയിട്ടുള്ള, അതായത് വൈഡ് ആംഗിൾ തീരെ ഇല്ലാത്ത മോഡാണ് നാരോ മോഡ്. അപ്പോൾ നാരോ മോഡിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ DSLR ക്യാമറയിലൊക്കെ കാണുന്ന ആ ഒരു അത്രയും ഒക്കെ വൈഡ് കുറവാണ് ഈ ഒരു നാരോ മോഡിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു നാരോ മോഡാണെന്ന് തോന്നുന്നു. കാരണം നാരോ മോഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ പോർട്രേറ്റ് രീതിയിൽ നമ്മുടെ മുഖമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂപ്പർ വൈഡ് ആംഗിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒരുമായി ഡിസ്റ്റോർട്ടഡ് ആവും, ഇങ്ങനെ മൂക്കൊക്കെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ നാരോ മോഡിൽ അത്തരമൊരു പ്രശ്നം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഫയൽ കണ്ടെങ്കിൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, ഈ കാണുന്ന വിഷലുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന സൗണ്ടുകളെല്ലാം നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്ക് ഉപയോഗിച്ചാണ്. സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഷെഡ്യൂൾഡ് ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി നൽകിയിട്ടുണ്ട്. എന്താണ് ഷെഡ്യൂൾഡ് ക്യാപ്ചർ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു ടൂറിസം ലൊക്കേഷനിൽ നമ്മൾ പോയി താമസിക്കുന്നു, അവിടെ നിന്നുകൊണ്ട് നമ്മുടെ റൂമിനകത്ത് ജനലിലൂടെ പിറ്റേന്ന് രാവിലത്തെ സൂര്യോദയം നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം എന്നിരിക്കട്ടെ, നമ്മൾ ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സൺറൈസിൻ്റെ ടൈം നമുക്ക് ഇതിനകത്ത് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 6 മണി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ ക്യാമറയും സെറ്റ് ചെയ്ത് ആ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോൾ ഈ ക്യാമറ ഓണായി ഷൂട്ടിംഗ് നടക്കും.
മാത്രമല്ല നമുക്ക് ഡ്യൂറേഷൻ ക്യാപ്ചർ എന്ന് പറയുന്ന ഫീച്ചർ കൂടിയുണ്ട്. അത്തരത്തിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം സെറ്റ് ചെയ്ത് ആ ടൈമിൽ എത്ര മിനിറ്റ് ഷൂട്ടാവണം. ഇപ്പോൾ സൺറൈസ് ഒരു 15 മിനിറ്റ് ഷൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സൺറൈസ് മൊത്തത്തിൽ ഒരു 30 മിനിറ്റ് ഷൂട്ട് ചെയ്യണം. ഈ ടൈം, ഈ ഒരു ഡ്യൂറേഷൻ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ആ സെറ്റ് ചെയ്ത ഡ്യൂറേഷനിൽ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ആട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ഷൂട്ടിംഗ് നടക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചറും ഈ ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ക്യാമറയുടെ മെയിൻ സ്ക്രീനിലെ ഇൻ്റർഫേസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വലത്ത് നിന്ന് ഇടത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ മോഡിലേക്ക് മാറും. ഇടത്ത് നിന്ന് വലത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ മോഡ്, ഒന്നുകൂടി അതുപോലെ സ്വൈപ്പ് ചെയ്താൽ ടൈം ലാപ്സ് മോഡിലേക്കും മാറും. ചുരുക്കി പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട മോഡുകൾ: ഫോട്ടോ, വീഡിയോ, ടൈം ലാപ്സ്. ഈ ഒരു ക്യാമറയിൽ സൈസ് കൂടിയത് കൊണ്ട് തന്നെയും ഇപ്പോൾ മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് നൽകിയിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട്. 1720 mAh ബാറ്ററിയാണ് ഇപ്പോൾ ഗോപ്രോ ഹീറോ 9 നൽകിയിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു വലിയൊരു ബാറ്ററി ലൈഫൊന്നും ഈ ഒരു കുഞ്ഞൻ ബാറ്ററിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. നമുക്കൊരു ഫുൾ ഡേ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്പെയർ ബാറ്ററിയും അതിൻ്റെ ചാർജറും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് 20 MP സെൻസറാണ്. ഇതിനകത്ത് വീഡിയോകൾ മാത്രമല്ല അതുകൊണ്ട് തന്നെ മികച്ച ചിത്രങ്ങൾ എടുക്കാനും ഗോപ്രോ ഹീറോ 9 സാധിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട ഈ ഫൂട്ടേജുകളുണ്ടല്ലോ, ആ ഫൂട്ടേജുകൾ ഇത്രയും ഷൂട്ട് ചെയ്യുന്നതിന് തന്നെ ഏകദേശം 25% ബാറ്ററി അത്രയും സമയം കൊണ്ട് ഡ്രെയിൻ ആയി. നമ്മൾ 100%ലായിരുന്നു ഇതിൻ്റെ ഷൂട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഈ കണ്ട ആ ഒരു ബീറോളുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ട്രെയിലർ സ്റ്റൈലിലെ വീഡിയോകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം 25% ബാറ്ററി ഡ്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ബാറ്ററി എത്രത്തോളം പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നുണ്ട് എന്നുള്ളത്. കുഞ്ഞു ബാറ്ററിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനാകില്ലല്ലോ. ഇനി ഇതിൻ്റെ റെസല്യൂഷനെക്കുറിച്ച് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 5K ഷൂട്ട് ചെയ്യാം. 5K 30 FPS, 4K 60 FPS, 2.7K 120 FPS അഥവാ ഫ്രെയിംസ് പെർ സെക്കൻഡ്, അത്രയും ക്വാളിറ്റിയിൽ വരെ നമുക്ക് ഇതിനകത്ത് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീഡിയോകളാണ് കണ്ടതല്ലേ. ഇനി ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോകൾ നമുക്കൊന്ന് കാണാം. ഇനി ഈ ഒരു ക്യാമറ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്ന് അറിയാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ഗോപ്രോ ഹീറോ 9 Black വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിനോടൊപ്പം തന്നെ ഇതുപോലെ 1-year warranty ഒരു പേപ്പർ നൽകിയിട്ടുണ്ട്. പിന്നെ ഗോപ്രോ ഹീറോ 9 Black ഒരു ചെറിയ പേപ്പർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബാഗ് എന്ന് വേണമെങ്കിൽ വിളിക്കുക അല്ലേ, അതിനകത്താണ് ഈ ക്യാമറ ഇരിക്കുന്നത്. പൗച്ച് ഇതുപോലെ സിബ് വെച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു. ഇത് ഇതിനകത്തും അതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ചാർജിങ്ങിനായിട്ടുള്ള ഒരു ടൈപ്പ് സി കേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ എന്താണ്ട് ചെറിയ ഒരു കുഞ്ഞൻ ബാറ്ററി കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റ് ക്ലാമ്പുകൾ, നമുക്ക് ഹെൽമെറ്റിലും വാഹനങ്ങളിലും ഒക്കെ നമുക്കിത് ക്ലാമ്പ് ചെയ്യാനുള്ള ക്ലാമ്പുകളും ഒക്കെ ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഞാൻ ഇതൊന്നും അധികം അഴിച്ച് പണിയുന്നില്ല, കാരണം എനിക്കിത് ഇതുപോലെ തിരിച്ച് ബാബാസിന് നൽകേണ്ടതാണ്. ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ബാബാസ് നമുക്കിപ്പോൾ തന്നിരിക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ക്യാമറയുടെ പ്രൈസിംഗ് ആണ്. 39,999 രൂപ, സേ 40,000 രൂപയ്ക്കാണ് ഈ ഒരു ക്യാമറ വിൽക്കപ്പെടുന്നത്. മുൻ മോഡലുകളെ അപേക്ഷിച്ച് പ്രൈസിങ് അല്പം കൂടുതലാണ്. എന്നിരുന്നാലും ആ ഒരു പ്രൈസിന് നമ്മൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു മുതലുണ്ട്. അത്രയധികം ഫീച്ചറുകളുണ്ട്, അത്രയധികം ക്വാളിറ്റി വിഷൽ നൽകുന്നുണ്ട്. നമ്മൾ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ബാബാസിൽ ചെന്നാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഈ ക്യാമറയുടെ ഡെമോ യൂണിറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് വാങ്ങാനുള്ളൊരു ഓപ്ഷൻ അവിടെ നൽകുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ബാബാസിൽ പോയിട്ട് വാങ്ങാം. അതുപോലെ ഞാൻ ബാബാസിൽ ഒരു ക്യാമറ എടുക്കാനായിട്ട് ചെന്ന് നിന്നപ്പോൾ അവിടെ വരുന്നവരെല്ലാം കൊച്ചു പയ്യന്മാർ വരെ വന്നിട്ട് ചോദിക്കുന്നത് ട്രാവൽ വീഡിയോ ചെയ്യാൻ പറ്റിയ ക്യാമറ ഏതുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അത്തരത്തിൽ നമുക്ക് ട്രാവൽ വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു കിടിലും ക്യാമറ തന്നെയാണ് ഗോപ്രോ ഹീറോ 9. അതായത് ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പുകളൊക്കെ നല്ല രീതിയിൽ കാണിക്കാനും അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഇതിൽ കണ്ടതുപോലെ അതൊന്നും വലിയ ആക്ഷൻ അല്ല, എന്നാൽ പോലും ഇത്തരത്തിൽ ബൈക്കിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്തൊക്കെ വെച്ചുകൊണ്ട് അത്തരത്തിൽ ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ഒരു ട്രാവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മികച്ച ക്യാമറ തന്നെയാണ് ഗോപ്രോ ഹീറോ 9.
അപ്പോൾ നിങ്ങൾക്ക് ഗോപ്രോ ഹീറോ 9 നെക്കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ക്യാമറ എന്നല്ല, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനം വാങ്ങണമെങ്കിലും നമുക്ക് തിരുവനന്തപുരത്തെ ബാബാസിൽ ചെന്നിട്ട് ജയരാജേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് വരിക എന്നിട്ട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണ്ടുന്ന കൺസറേഷൻ അവിടെ തരും. ഈ ക്യാമറ എന്നല്ല, എന്ത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി റിലേറ്റഡ് സാധനങ്ങൾ വാങ്ങണം, ലൈറ്റിങ് അങ്ങനെയുള്ള എന്ത് സാധനമായാലും ശരി, ബാബാസിൽ ചെന്നിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിൻ്റേതായ നല്ലൊരു കൺസിഡറേഷൻ പുള്ളി നിങ്ങൾക്ക് നൽകും, ആ ഒരു സ്ഥാപനം നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും ഏറ്റവും പുതിയ വിശേഷങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തണമെങ്കിൽ, നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.